ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെഡ്രോ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, എങ്ങനെ റോൾ പ്ലേ അല്ലെങ്കിൽ GTA 5 റോൾ പ്ലേ എങ്ങനെ നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പെക്കും കാര്യങ്ങളുള്ള ഒരു PC എങ്ങനെ കളിക്കാം അല്ലെങ്കിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഈ കാസ്ട്രോ ഈഗൾ എല്ലാവരും സ്ട്രീം ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു GTA 5 റോൾ പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ റോൾ പ്ലേ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ റോൾ പ്ലേ എന്താണെന്ന്, അതായത് നമ്മുടെ ഈ ഒരു റിയൽ ലൈഫ് ബേസ്ഡായിട്ട് ഉള്ളൊരു ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ഗെയിമിൽ കളിക്കുക, അല്ലെങ്കിൽ ആ ഒരു റിയൽ ലൈഫ് ബന്ധമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ വെച്ച് ഇൻ ഗെയിം, അതായത് ഒരു ഗെയിം വെച്ച് കളിക്കുക എന്നുള്ളതാണ് ഈ റോൾ പ്ലേ വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത PC ആയിട്ടും കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ഒരു സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഹൈലി ഒപ്റ്റിമൈസ്ഡ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ലാഗ് അടിക്കാതെ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത FPSൽ നിങ്ങൾക്ക് റോൾ പ്ലേ കളിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും FPSൻ്റെ ആയാലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് സോൾവ് ചെയ്ത് തന്നിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക, അതായത് അവരുടെ ഡിസ്കോർഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ലിങ്ക് തൊട്ട് ജോയിൻ ചെയ്യുക. അപ്പം ഡിസ്കോർഡിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ക്രീൻ വരും ഡിസ്കോർഡിൻ്റെ, ജസ്റ്റ് അത് നിങ്ങൾ നോക്കുക, എന്നിട്ട് ഡിസ്കോർഡ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൽ വെരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ നിങ്ങൾ വെരിഫൈ ചെയ്യണം. അതായത് വെരിഫൈ മീന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടിയിലേക്ക് റൂൾസിൻ്റെ സെക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ എല്ലാ റൂൾസും ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഞാനൊരു RP റൂൾസ് എടുത്തിട്ടുണ്ട്, കാരണം ഇതാണ് നമ്മൾ ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള റൂള്. ആ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളാണ്, അത് ജസ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. എന്നിട്ട് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ഫോംസ് എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ബട്ടൺ പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റും, RDRP വൈ ലിസ്റ്റ്. നിങ്ങൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫോമത്ത് പോയിട്ട് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കൊടുക്കണം എല്ലാ ആൻസേഴ്സും. സോ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ക്വയറീസിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ടാഗ് ചെയ്തിട്ട് ഇൻ്റർവ്യൂക്ക് വരാൻ പറയും. ഓക്കെ, ഇൻ്റർവ്യൂക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു വെയ്റ്റിംഗ് ഹാൾ, അതായത് വൈറ്റ് ലിസ്റ്റ് വെയ്റ്റിംഗ് ഹാളെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വോയിസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ജോയിൻ വോയിസ് എന്നൊക്കെ ആണ് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ, അതായത് നമ്മുടെ ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ നിങ്ങളെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വോയിസിലേക്ക് നിങ്ങളെ മാറ്റിയിട്ട് നിങ്ങളവിടെ ഇൻ്റർവ്യൂ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയുള്ള സംഭവങ്ങളൊക്കെ, അതായത് ബാക്കി നിങ്ങൾ അവിടെ ചെന്നിട്ട് അവർ തന്നെ നിങ്ങളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വെറും സിമ്പിളാണ് എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റെപ്സും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കാൻ വേണ്ടി നമ്മുടെ കൂടെ കൂട്ടും. ഓക്കെ, അപ്പം ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.